ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ കർഷകർക്കിടയിലേക്ക് വാഹനമിടിച്ചു കയറ്റി നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ ആറ്റിങ്ങലിലും സംയുക്ത പ്രതിഷേധം. സി ഐ ടി യു, ഡിവൈഎഫ്ഐ, കർഷക സംഘം, കർഷക തൊഴിലാളി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ മുന്നിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം കച്ചേരിനടയിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം നേതാവ് അഡ്വക്കേറ്റ് എസ് ലെനിൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രിയുടെ മകനാണ് ഈ അരുംകൊലയ്ക്ക് നേതൃത്വം നൽകിയതെന്നും പ്രതിഷേധിക്കുന്നവരെ പൈശാചികമായി നേരിടുകയാണ് കേന്ദ്ര സർക്കാരെന്നും സമരത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കളെയും തല്ലിച്ചതയ്ക്കുന്ന കിരാത ഭരണമാണ് കേന്ദ്രത്തിന്റേതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. അഡ്വക്കേറ്റ് ആറ്റിങ്ങൽ സുഗുണൻ, അഡ്വക്കേറ്റ് ബി സത്യൻ, അഞ്ചുതെങ്ങ് സുരേന്ദ്രൻ, എം മുരളി, പി മണികണ്ഠൻ, എസ് ചന്ദ്രൻ, ടി ദിലീപ് കുമാർ, ആർ എസ് അനൂപ്, വിഷ്ണുചന്ദ്രൻ, സി ദേവരാജൻ, സി എസ് അജയ്കുമാർ, എം പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഹേരി ജില്ലയിലെ തിക്കുനി എന്ന് പറയുന്ന പ്രദേശത്തെ രാജ്യത്ത് പ്രക്ഷോഭ സമരം നടത്തി വരുന്ന സംയുക്ത കർഷക മോർച്ച, 500 വരുന്ന കർഷക സംഘടനയുടെ സംയുക്ത സമരവേദി. ആ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ കർഷകരുടേതായിട്ടുള്ള പ്രതിഷേധം അലയടിച്ചു വരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള അജയ്കുമാർ മിശ്രയുടെ മകൻ മന്ത്രിയോടൊപ്പം സഞ്ചരിച്ച് വരികയും ഈ പ്രക്ഷോഭകാരികളുടെ നേർക്ക് വാഹനമിടിച്ച് കയറ്റി നിരവധി പേര് ആ സമയത്ത് കൊല്ലപ്പെട്ടു. പ്രക്ഷോഭകാരിയായ ആളുകളെ നേരെ നിറയൊഴിച്ച് മറ്റ് നിരവധി പേരും കൊല്ലപ്പെട്ടു. ഇപ്പോൾ 10 ഇന്നലത്തെ ഈ നരനായാട്ടിൽ ധീരരക്തസാക്ഷിത്വം വരിച്ചിരിക്കുകയാണ്. ഇന്ന് രാജ്യവ്യാപകമായി എല്ലാ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധം അലയടിക്കുകയാണ്. ആറ്റിങ്ങലെ പട്ടണത്തിൽ നമ്മുടെ സി ഐ ക്യുവിൻ്റെയും കർഷക സംഘത്തിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഇന്ന് നടന്നു. കെ എസ് ആർ ടി സിയുടെ അവിടെ നിന്നും ജാഥയായി കച്ചേരി നടയെത്തി. ഈ കച്ചേരി നടയിൽ ആണ് ഈ ശക്തമായ പ്രതിഷേധ സമരം ഇവിടെ അരങ്ങേറിയത്. ആ സമരത്തിന് ട്രേഡ് യൂണിയൻ കർഷക സംഘം നേതാക്കൾ നേതൃത്വം നൽകി. അതിന് ശേഷം ഡിവൈഎഫ്ഐയും ഈ സംയുക്തമായിട്ട് ഇവിടെ ജോല തെളിയിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭ സമരത്തിന് കൂടുതൽ ആക്കം നൽകാൻ പകരം കൂടുതൽ ശക്തി പകരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധ കൂട്ടായ്മയും ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ആ സമരം ഇനി തുടരും. വരുന്നാളുകളിൽ ഉജ്ജ്വലമായിട്ട് പ്രക്ഷോഭമായി ഇത് മാറും. ഈ നാട്ടിലെ ജനസാമാന്യം ഈ കർഷകരോടൊപ്പമാണ്. 500 വരുന്ന സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന സംയുക്ത കർഷക മോർച്ച, ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് ദേശവ്യാപകമായി നടക്കുന്ന സമരം. ആ സമരത്തിന് എല്ലാ പൊതുപ്രസ്ഥാനങ്ങളുടെയും പേരിലുള്ള ഐക്യദാർഢ്യം ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ശക്തമായ പ്രതിഷേധം അവരെ കർഷകരുടെ നേർക്ക് അതിക്രമം നടത്തി അവരെ കൊലപ്പെടുത്തിയതിലുള്ള അതിശക്തമായ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുക. HP News, ആറ്റിങ്ങൽ.